السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. സുന്നത്തും ബിദ്അത്തും എന്ന പരമ്പരയിൽ മൂന്നാമത്തെ പരമ്പരയാണ്, മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അവരുടെ അൽ അംറു ബിൽ ഇത്തിബാഉ വൻ നഹ്യു അനിൽ ഇബ്തിദാഉ എന്ന കിതാബിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ബിദ്അത്ത് തഅ്ളീമിൽ അമാക്കിൻ വൽ ഖുബൂർ എന്ന ഭാഗത്തെ ചില വിഭാഗത്തുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ ഒന്നിൻ്റെ മുമ്പ് തുടക്കത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പഴയ ക്ലാസ്സുകൾ കിട്ടാത്തവർക്ക് സൗകര്യമായിരിക്കും. ആ കിതാബിലെ വിഭാഗത്തിൽ ഖാല അൽ ഇമാം അബൂബക്കർ അത്തുർത്തൂഷി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കിതാബിലെ വിഭാഗത്ത് തുടരുന്നു എന്ന് പറഞ്ഞിട്ട്. ഫൻദുറു റഹിമക്കുമുല്ലാഹ്. അപ്പോൾ ഇമാം തുർത്തൂഷി അവർകൾ ഈ ഉദ്ധരണി ആണ്, ഇമാം തുർത്തൂഷി അവരുടെ കിതാബിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇമാം സുയൂത്തി അവർ ഈ കിതാബിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമാം തുർത്തൂഷി അവരുടെ ഒരു കിതാബിൽ നിന്നുള്ള, അതായത് അൽ ഹവാദിസു വൽ ബിദാഉ എന്ന കിതാബിൽ നിന്നുള്ള ഈ ഭാഗം വന്ന ഭാഗങ്ങളാണ്, ഈ ഭാഗം വന്ന അതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ മുതലുള്ള ചില കാര്യങ്ങളാണ് സർച്ച് ചെയ്തുകൊണ്ടിരുന്നത് വിഭാഗത്തിൽ. ഇനി അതിൻ്റെ തുടർച്ചയാണ് അൽ ഹവാദിസു വൽ ബിദാഉ. മുഅല്ലഫ് അബൂബക്കർ അത്തുർത്തൂഷി. എന്നിട്ട് കാണാം മോഡ്യൂൾ 10 കാണാം. വറവ അബൂ ദാവൂദ് അയ്ദൻ, അബൂ ദാവൂദ് എന്നവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അന്ന മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, കാന ലാ യജ്ലിസു മജ്ലിസൻ മിൻ ദിക്രി ഹീന യജ്ലിസു. മുആദ് റളിയല്ലാഹു അൻഹു ഒരു പ്രമുഖ സഹാബി, അദ്ദേഹം ഒരു ഉദ്ബോധന സദസ്സിലും ഇരിക്കുമായിരുന്നില്ല. ഹീന യജ്ലിസു, അദ്ദേഹം ഇരിക്കുമ്പോൾ ഇല്ലാ കാല, പറഞ്ഞിട്ടല്ലാതെ അല്ലാഹു ഹകമുൻ ഖിസ്തുൻ, അല്ലാഹു നീതിമാനായ വിധികർത്താവ് ആണ്. ഹലകൽ മുർതാബൂൻ, സംശയാലുക്കൾ നശിച്ചിരിക്കുന്നു എന്ന്, അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നവർ നശിച്ചിരിക്കുന്നു എന്ന് ആശയം. ഈ ഹദീസ് സുനന് അബി ദാവൂദ് വന്ന പ്രകാരം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതിൽ ഈ ഭാഗം ഫുൾ എൻ്റെ പൂർണ്ണ ഭാഗം കൊടുത്തിട്ടുണ്ട്. സുനൻ അബി ദാവൂദിൽ കിതാബു സുന്ന, ബാബു ലുസൂമു സുന്ന, ലുസൂമി സുന്ന, കിതാബു സുന്ന എന്ന ഭാഗത്ത് സുന്ന നബിചര്യ, നബിചര്യയോട് ഒട്ടിച്ചേർന്ന് നിൽക്കൽ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ബാബു എന്നർത്ഥം. ഹദ്ദസന യസീദ് ബിൻ ഖാലിദ് ബിൻ അബ്ദുല്ലാഹി ബിൻ മൗഹബ് അൽ ഹംദാനി എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ഇബ്നു ശിഹാബ് അന്ന അബാ ഇദ്രീസ് അൽ ഖൗലാനി ആഇദല്ലാഹി അഖ്ബറഹു, അബൂ ഇദ്രീസ് അൽ ഖൗലാനി എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞ ഇബ്നു ഷിഹാബിനോട്. ഇപ്പം സനദിലുള്ളവരാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അന്ന യസീദ് ബിൻ, യസീദ് ബിൻ ഉമൈറ, നിശ്ചയം യസീദ് ബിൻ ഉമൈറ, وكان من اصحاب معاذ بن جبل اخبره معاذ بن جبل رضي الله عنه من അനിയായികളിൽ സഖാക്കളിൽ പെട്ടവരായിരുന്ന യസീദ് ബിൻ ഉമൈറ എന്നവർ اخبره അദ്ദേഹത്തോട് പറഞ്ഞു. قال അപ്പോൾ യസീദ് ബിൻ ഉമൈറ എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഇത് മുആദ് ബിൻ ജബൽ رضي الله عنه എന്നുള്ള ഒരു സംഭവമാണ് ഈ റിപ്പോർട്ട് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമായിട്ടല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് യസീദ് ബിൻ ഉമൈറ എന്ന അദ്ദേഹത്തിന് അനുയായി പറയണ് കാല, അദ്ദേഹം പറഞ്ഞു കാന ലാ യജ്ലിസു മജ്ലിസൻ ദിക്രി, ഒരു ദിക്രി മജ്ലിസിൽ അല്ലെങ്കിൽ ഒരു ഉത്ബോധന സദസ്സിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവർ ഇരിക്കുമായിരുന്നില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ഖാലല്ലാഹു, ഇല്ലാ ഖാല അദ്ദേഹം പറഞ്ഞിട്ടല്ലാതെ അല്ലാഹു ഹക്കമുൻ ഖിസ്തുൻ ഹലകൽ മുർതാബൂൻ, അല്ലാഹു ഹക്കമുൻ വിധികർത്താവാണ്, ഖിസ്തുൻ നീതിമാനായ, ഹലകൽ മുർതാബൂൻ സംശയാലുക്കൾക്ക് നാശം, സംശയാലുക്കൾ നശിച്ചിരിക്കുന്നു, അനാവശ്യ സംശയങ്ങൾ ചോദിക്കുന്നതിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് സംശയം ചോദിക്കാൻ പാടില്ല എന്ന് അർത്ഥമില്ലെന്ന് മനസ്സിലാക്കാം.
ഇനി രണ്ടാമത്തെ ക്ലിപ്പ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുമ്പോൾ, ഒരു ഉദ്ബോധന സദസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഇരിക്കാറില്ലായിരുന്നു എന്നാണ് യസീദ് ഇബ്നു ഉമൈറ എന്ന അദ്ദേഹത്തിൻ്റെ അനുയായി പറഞ്ഞത്. എന്താണ് പറഞ്ഞിരുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു? അല്ലാഹു ഹക്കമുൻ ഖിസ്ത്വൻ ഹലകൽ മുർത്താബൂൻ. അള്ളാഹു നീതിമാനായ വിധികർത്താവാണ്, സംശയാലുക്കൾക്ക് നാശം, അല്ലെങ്കിൽ സംശയാലുക്കൾ നശിച്ചിരിക്കുന്നു. ഫഖാല മുആദ് ഇബ്നു ജബൽ യൗമൻ, അങ്ങനെ ഒരു ദിവസം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും ഫിതനൻ യക്സുറു ഫീഹ അൽ മാലു വയഫ്തഹ് ഫീഹ അൽ ഖുർആൻ ഹത്താ യഖുദഹു അൽ മുഅ്മിനു വൽ മുനാഫിഖു വർ റജുലു വൽ മർഅത്തു والصغير والكبير والعبد والحر. എന്താണ് പറഞ്ഞത്? ഇന്ന മിൻ വറായിക്കും, നിങ്ങൾക്ക് പിറകെ വരാനുണ്ട്, ഫിത്തനൻ, ഫിത്തനകൾ, പരീക്ഷണങ്ങൾ, ബലാഉകൾ വരാനുണ്ട്, ബലിയാത്ത് വരാനുണ്ട്. എന്താണ് യക്സുറു ഫീഹാ, ആ കാലത്ത് അതിൽ അധികരിക്കും, അൽ മാലു, സമ്പത്ത്, സമ്പത്ത് അധികരിക്കും. വയഫ്തഹു ഫീഹാ, അതിൽ തുറക്കപ്പെടും, അൽ ഖുർആൻ, ഖുർആൻ, ഖുർആൻ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കിനായത്തായിട്ട് പറയാൻ അതിൻ്റെ വിശദീകരണത്തിൽ കാണുന്നുണ്ട്. ഷറഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വളരെ വ്യാപകമായിട്ട് വായിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതെന്താണ് വലിയത്? ഹത്ത ഏതുവരെ? യഅഹുദഹുൽ മുഅ്മിനു, അതിനെ പഠിക്കും. ആരൊക്കെ? മുഅ്മിൻ പഠിക്കും, സത്യവിശ്വാസം. വൽ മുനാഫിഖു, കപടവിശ്വാസിയും പഠിക്കും. വറജുലു, പുരുഷനും പഠിക്കും. വൽ മർഅത്തു, സ്ത്രീയും പഠിക്കും. എല്ലാവരും പഠിക്കാൻ തന്നെയാണ്, പക്ഷേ ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കാണാം. വസ്സഗീറു, കുട്ടി പഠിക്കും. വൽ കബീറു, വലിയവൻ പഠിക്കും. വൽ അബ്ദു, അടിമ പഠിക്കും. വൽ ഹുറു, സ്വതന്ത്രനും പഠിക്കും. ഫയൂഷ് എന്ന് പറയുക, വ്യാപകമായിട്ട് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യും, ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യും. ഫയൂഷിഖു ഖായിലുൻ അൻ യഖൂല മാലിൻ നാസി ലാ യത്തബിഉനി وقد قرات القران ما هم بمتبعيه حتى ابتدع لهم غيره فاياك اي അല്ലേ. ഇനി അപ്പോൾ ഒരാൾ പറയും, ഒരു ആൾ പറയുന്ന സന്ദർഭം, ഒരു സാഹചര്യം ഉണ്ടാകും. എങ്ങനെ? യൂഷിക ഖായിൽ അയ്യപൂര, മാരിനാസ്, എന്താണ് ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? ലാ യത്തബിഉനി, അവർ എന്നെ പിന്തുടരുന്നില്ലല്ലോ. വഖദ് ഖറഅത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഞാൻ ഖുർആനാണ് പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ എൻ്റെ വാക്കുകൾ അവർ പിന്തുടരുന്നില്ല. മാ ഹും ബിമുത്തബിഇയ, അവർ എന്നെ പിന്തുടരുന്നവരാകുകയില്ല. ഹത്ത അബ്തദിഅലഹും ഗൈറഹു, ഖുർആനല്ലാതെ മറ്റെന്തെങ്കിലും, ഖുർആനും സുന്നത്തും, ഖുർആന്റെ വിശദീകരണമാണ് സുന്നത്ത്, ഇത് ശരിയാണ്, അതും ഒന്നുമല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ അവർക്ക് ബിദഅത്തായിട്ട്, ഇബ്തിദാഅായിട്ട്, പുതുതായിട്ട് കൊണ്ടുവന്നാലല്ലാതെ, അല്ലാതെ അവർ എന്നെ പിന്തുടരുകയില്ല. അല്ല, ഖുർആൻ പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കൂല. പഠിക്കാൻ എല്ലാവരും ഖുർആൻ പഠിക്കുന്നു, പക്ഷെ എന്തല്ലേ, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലാതെ ഖുർആൻ പറഞ്ഞതിൻ്റെ ആശയം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആളില്ല. ഞാൻ എന്തെങ്കിലും പുതുതായി കണ്ടെത്തി, പുതുതായി ഖുർആൻ അല്ലാതെ, ഖുർആൻ നബിചര്യമൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്കിലേ ആളുകൾ എന്നെ പിന്തുടരൂ എന്നൊരാൾ പറയും. ഫഇയാകും വമബ്തുദിയ فانما ما بتدعى ضلاله واحذركم زيغه الحكيم فان الشيطان قد يقول كلمه الضلاله على لسان الحكيم وقد يقول المنافق كلمه الحق. എന്താണ് പറഞ്ഞത്? فاياكم, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. فاياكم وما بتدعى, നിങ്ങൾ ബിദ്അത്തുകളെ, പുതുതായി കൊണ്ടുവരപ്പെട്ട, പുതുതായി ഉണ്ടാക്കിയ ആചാരങ്ങളെന്ന പേരിൽ കൊണ്ടുവന്ന പുതുതായി ഉണ്ടാക്കിയ സംഗതികളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാരാ പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സഹാബിയാ പറയുന്നത്. ഫഇന്ന മബ്തുദിഅ, നിശ്ചയം കാര്യം, അതായത് ബിദ്അത്തായി കൊണ്ടുവരപ്പെട്ട, ദീനിൽ ഒരു അസുലുമില്ലാത്ത കാര്യങ്ങൾ, പുതുതായി ഉണ്ടാക്കിയ, ദീനിൽ ഒരു അസുലുമില്ലാത്ത കാര്യങ്ങൾ, ദലാലത്തും, അത് വഴികേടാണ്. വഅഹദ്ദിറുക്കും, ഞാൻ നിങ്ങളോട് വാണിംഗ് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. എന്ത്? സയ്അത്തുൽ ഹകീം, പണ്ഡിതന്റെ വ്യതിചലനം, പണ്ഡിതന്റെ സയ്അത്ത്, ഡീവിയേഷൻ. ഇന്ന ഷൈത്താന, കാരണം നിശ്ചയം ഷൈത്താൻ, പിശാച്. ഖദ് യഖൂലു, ചിലപ്പോൾ അവൻ പറയും, കലിമത്തുദ് ദലാല, വഴികേടിന്റെ വചനം,
അരാ ലിസാനിൽ ഹക്കീം, ഈ പണ്ഡിതന്റെ നാവിലൂടെ, പണ്ഡിതന്റെ നാവിലൂടെ ചിലപ്പോൾ ഷെയ്ത്താൻ എന്ത് ചെയ്യും, സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പണ്ഡിതന്റെ, പണ്ഡിതന്മാരുടെ ഡീവിയേഷൻ, സത്യത്തിൽ നിന്നുള്ള വ്യതിചലനത്തെ നിങ്ങൾ സൂക്ഷിക്കണം. മൂന്നാമത്തെ ക്ലിപ്പ് ജബൽ റിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെട്ട, പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ, ദീനിലൊരു അസുരം ഇല്ലാത്ത ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. കാരണം അത് അതോടൊപ്പം പറയാണ്, നിങ്ങൾ പണ്ഡിതന്റെ ഡീവിയേഷൻ സയ്അത്തിനെ സൂക്ഷിക്കണം, പണ്ഡിതന്റെ സയ്അത്തിനെ സൂക്ഷിക്കണം. കാരണമായി പറയുന്നതാണ്, ചിലപ്പോൾ ഷെയ്ത്താൻ എന്ത് ചെയ്യും, ഷെയ്ത്താൻ വരാലത്ത് വഴികേട് പണ്ഡിതന്റെ നാവിലൂടെ ഉച്ചരിക്കും. ചിലപ്പോ കപടവിശ്വാസി സത്യം പറഞ്ഞു എന്നും വരാം, സത്യത്തിന്റെ വചനം കപടവിശ്വാസിയുടെ നാവിലൂടെ വന്നെന്ന് വരാം. അതേപോലെ പണ്ഡിതന്റെ നാവിലൂടെ ചിലപ്പം ഷെയ്ത്താനിയത്ത് വരാലത്ത് വന്ന് എന്ന് വരാം. ഇനി കാല, എന്നിട്ട് ഹദീസ് റിപ്പോർട്ടർ പറയണേ, കുൽത്തുലി മുആദ്, അതായത് യസീദ് അദ്ദേഹം പറയണേ, അദ്ദേഹം പറയണെന്ത്, മുആദ് മുആദ് എന്നോട് ചോദിക്കാൻ പറയണേ, മാ യുദരീനി, എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്ക് പിടികിട്ടുന്നില്ല. താങ്കൾ പറയുന്നത് റഹിമക്കല്ലാഹ്, താങ്കൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അന്നൽ ഹകീമ ഖദി യഖൂലു കലിമത ദലാലത്തി വ അന്നൽ മുനാഫിഖ ഖദി യഖൂലു കലിമത ഹഖ്. ഇതെന്താ കഥ, പണ്ഡിതൻ ദലാലത്തിന്റെ വാചകം വചനം പറയുന്നു, മുനാഫിഖ് കപട വിശ്വാസി ചിലപ്പോ ഹക്കിന്റെ വചനം, സത്യവചനം, സത്യത്തിന്റെ വചനം പറയുന്നു. ചിലപ്പോൾ പണ്ഡിതൻ വരാലത്തിന്റെ വഴികേടിന്റെ വചനം പറയുന്നു. ചിലപ്പോൾ മുനാഫിഖ് സത്യത്തിന്റെ വചനം പറയുന്നു. താങ്കൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്ക് പിടികിട്ടില്ല. കാല, അപ്പോ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, ബല, അതെ, ഇജ്തനിബ്, നീ ഒഴിവാക്കും, മിൻ കലാമിൽ ഹകീമിൽ മുഷ്തഹിറാത്തി അല്ലദി യുഖാലു ലഹാ മാ ഹാദിഹി, ഇജ്തനിബ്, നീ ഒഴിവാക്കും, മിൻ കലാമിൽ ഹകീം, പണ്ഡിതന്റെ വചനം, അൽ മുഷ്തഹിറാത്ത്, പ്രസിദ്ധമായിട്ടുള്ള, എങ്ങനെയുള്ള, മിൻ കലാമിൽ ഹകീം, അൽ മുഷ്തഹിറാത്ത്, അല്ലദി യുഖാലു ലഹാ, ജനങ്ങൾ പറയപ്പെടും, ജനങ്ങൾ അല്ലെങ്കിൽ പറയപ്പെടും, ആ വർത്തമാനങ്ങളെ സംബന്ധിച്ച് പറയപ്പെടും, മാ ഹാദിഹി, ഇതെന്താ, ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ പണ്ഡിതൻ ചില വചനങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ തന്നെ പറയും ചിലപ്പോൾ എന്ത്, ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അത്രയും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതിന് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും, അതിനെതിരായിരിക്കും ചിലപ്പോൾ ഈ പണ്ഡിതൻ പറയുന്നത്. അപ്പൊ ജനങ്ങൾ തന്നെ ചോദിക്കും, ജനങ്ങൾ തന്നെ പറയും, മാ ഹാദിഹി, ഇതെന്താ എന്ന് ചോദിക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പണ്ഡിതൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ചെവിക്കൊള്ളരുത്, നിങ്ങൾ അനുസരിക്കരുത്, അതിനെ പിന്തുടരരുത്. വല യുസ്നിയന്നകദാലിക അൻഹു, അത് നിന്നെ വ്യതിചലിപ്പിക്കരുത്. എന്ത്, സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് വ്യതിചലിപ്പിക്കരുത്. അതേപോലെ നീ ഇതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, നീ പണ്ഡിതനുമായി അകൽച്ചയിൽ നിൽക്കേണ്ട കാര്യവും ഇല്ല. എന്ത്, അയാൾ ആ പറയുന്ന കാര്യത്തെ അവഗണിച്ചാൽ മതി. കാരണം ഇതിൽ പറയുന്ന ഷറഹിൽ പറയുന്നു, എന്താ ഈ ഹദീസ് എന്ന് പറയുന്നു, ഫഇന്നഹു ലഅല്ലഹു അൻ യുറാജിഅ, അദ്ദേഹം ചിലപ്പോൾ സത്യത്തിലേക്ക് മടങ്ങാം. അപ്പൊ അദ്ദേഹം അപ്പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക, അതാ, അത് പിന്തുടരാതിരിക്കുക. വത്തറഖൽ ഹഖ്, നീ സത്യത്തെ സ്വീകരിക്കുക. ഇതാ സമയത്തും ആ സത്യത്തെ കേട്ടാൽ, ഫഇന്ന അലൽ ഹഖ്, നിശ്ചയം സത്യത്തിനൊരു പ്രകാശമുണ്ട്, സത്യത്തിന് ഒരു പ്രകാശമുണ്ട്. ഇതാണ് ഹദീസ്. പിന്നെ അതിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള വചനങ്ങൾ വന്നതൊക്കെയാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ വിശദീകരണം ഷറഹ് ഔനുൽ മഅബൂദ് എന്ന കിതാബിൽ ഉള്ളത്, അതിൻ്റെ ആശയ സംഗ്രഹം മലയാളത്തിൽ കൊടുത്തിട്ടില്ല, അത് പിന്നെ നമുക്ക് ഓടിയിൽ പറയാം, ഒന്ന് ഓടിച്ച് പറയാം. അപ്പൊ ഇത് നാലാമത്തെ ക്ലിപ്പാണ്. ഇപ്പൊ സുനൻ അബി ദാവൂദിൽ പറഞ്ഞ ഈ ഹദീസ്, അതായത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന വചനങ്ങൾ, അതിന് ഔനുൽ മഅബൂദ് എന്ന കിതാബിൽ നൽകിയ വിവരണം ആണ് ഇനി നോക്കുന്നത്. അതിന് ചില ഭാഗങ്ങൾ നോക്കാം. മുആദ് ഇബ്നു ജബൽ ലിസ്സിക്രി എന്ന് ബ്രാക്കറ്റ് കാണാം, ഐ അൽ വഅദ്, ദിക്റിന് വേണ്ടിയിരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വഅദ് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്നു, അല്ലാഹു ഹകമുൻ ഖിസ്തുൻ, അല്ലാഹു ഐ ഹാകിമുൻ ആദിലുൻ, നീതിമാനായ വിധികർത്താവ്. ഹലകൽ മുർതാബു എന്ന് പറഞ്ഞാൽ അഷാക്കൂൻ,
ശക്ക് സംശയത്തിൻ്റെ ആൾക്കാർ, ഇന്നമേ വറായിക്കും ഐ ബാധക്കും, നിങ്ങൾക്ക് പിറകിൽ കാരണം നിങ്ങൾക്ക് ശേഷം വരാനുണ്ട്. ഫിത്തനൻ പറഞ്ഞാൽ എന്താണ്, ഫിത്തനകൾ അതായത് അൽ ഇംതിഹാനു വൽ ഇഖ്തിബാറു ബിൽ ബലിയത്ത് ബലാഗാണ്. ഇനി ഇഫ്തഹു എന്ന് പറഞ്ഞാൽ ഇഫ്തഹു ഖുർആൻ, ഖുർആൻ തുറക്കപ്പെടുന്ന റബ്ബി സിയാത്തിൽ മജ്ഹൂൽ, മജ്ഹൂലിൻ്റെ സിയായിൽ പാസീവ് വോയിസിൽ അകർമ്മക ക്രിയേറ്റാണ്. വഹു കിനായത്തുൻ അൻ ശുയൂഇ ഖിറാഇ ഖുർആൻ വ ഖിറാഅതിഹി വ കസ്റത്തി തിലാവത്തിഹി. അത് ഖുർആന്റെ പഠനപാരായണം, അതിൻ്റെ തിലാവത്ത്, അതിൻ്റെ ഖിറാഅത്ത്, അതിൻ്റെ ഇഖ്റാ ഓതിക്കൽ, പഠിക്കൽ, അധ്യാപനം, ഇതൊക്കെ വർദ്ധിക്കും എന്നതിന്, വ്യാപിക്കും, ഷുയൂർ അതിൻ്റെ വ്യാപനം നടക്കും എന്നതിന് കിനായത്തായിട്ട് അലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് യുഫ്തഹു. കാരണം എന്താ, ലിഅന്നമിൻ ലാസിമി ഷുയൂഇൽ ഇഖ്റാഇ വൽ ഖിറാഅതി വ കസ്റത്തി തിലാവത്തി. ഓതുക, പഠിക്കുക, ഖുർആൻ ഓതിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വ്യാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്, യുഫ്തഹൽ ഖുർആൻ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, അതിന് ലാസിമാണ്, അതിന് നിർബന്ധമാണ് ഖുർആൻ തുറക്കപ്പെടുക എന്ന്. അപ്പോൾ ഖുർആൻ തുറക്കപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഖുർആൻ്റെ പഠനവും അതിൻ്റെ വ്യാപനവും അതിൻ്റെ അധ്യാപനവും കാര്യങ്ങളൊക്കെ വളരെ പാരായണമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. അങ്ങനെയുള്ള കാലഘട്ടം വൽ മഅന, അതിൻ്റെ ആശയം എന്താണ്, അന്നഫി അയ്യാമി ഹാദിഹിൽ ഫിത്തനി, ഈ പരീക്ഷണ കാലഘട്ടങ്ങളിൽ, ഈ പരീക്ഷണ ദിവസങ്ങളിൽ, യശീഉ ഖുറാഉൽ ഖുർആനി, ഖുർആൻ്റെ ഓതിക്കൽ, പഠിക്കൽ, പഠിപ്പിക്കലൊക്കെ അതെന്താവും, വ്യാപിക്കും. ഖിറാഅത്തുഹു അതിൻ്റെ പാരായണം, വയറൂജു തിലാവത്തുഹു അതിൻ്റെ ഒത്ത് അതങ്ങ് പ്രൊമോട്ട് ചെയ്യപ്പെടും, എന്ത് പ്രോത്സാഹിപ്പിക്കും. ബിഹൈസ് യഖ്റഉഹു, എന്ത് വരെ വെച്ചാൽ, മുഅ്മിനും മുനാഫിഖും റജുലും മർഅത്തും കബീറും സഗീറും അബ്ദും ഹിറും ഇവരെ ഒക്കെ ഇത് പഠിക്കും. ഇനി ഹത്താ അബ്തദി അലഹു, ഞാൻ ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാൾ പറയാം, അത് ഞാൻ അയാ അവർക്ക് ഖുർആൻ അല്ലാത്ത മറ്റെന്തെങ്കിലും ബിദഅത്തുകൾ പറഞ്ഞു കൊടുത്താലേ എന്ത് അവർ എന്നെ പിന്തുടരും, അല്ലെങ്കിൽ അവരെന്നെ പിന്തുടരും. ഐ അതായത് അഖ്തയാഹു അൽ ബിദഅത്ത്, ബിദഅത്ത് പുതുതായിട്ട് ഞാനെങ്കിൽ ഇഖ്തറ ആയിട്ട് കൊണ്ടുവരണം. ഗൈറുഹു അതല്ലാത്ത എന്ന് പറഞ്ഞാൽ ഐ ഗൈറ ഖുർആൻ, ഖുർആൻ അല്ലാത്ത. യഖൂലു ദാലിക ലമ്മാ റആഹും യത്രുഖൂന ഖുർആന വസ്സുന്നത്ത. അപ്പോൾ അത് ആ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളെ വിളിച്ചു പറയുന്നത് എപ്പോഴാണ്, അവർ ഖുർആൻ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുമ്പോൾ, അങ്ങനെ ഷൈത്താനെയും ബിദഅത്തിനെയും അവർ പിന്തുടരുകയും ചെയ്യുന്നത് കാണുമ്പോൾ, അവരുടെ അവൻ്റെ ബിദഅത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക, അതിനെ നിങ്ങൾ ഒഴിവാക്കുക. ഇനി എന്ന് പറഞ്ഞാൽ മജ്ഹൂലായിട്ട്, മജ്ഹൂൽ ആയാലാണ് സയ്അത് അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഇൻഹിറാഫ് അൽ ആലിമി അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന്, സത്യത്തിൻ്റെ സത്യസന്ദേശത്തിൽ നിന്ന് ആലിം പണ്ഡിതന്റെ വ്യതിചലനം ആണ് ഇൻഹിറാഫ്, സയ്അത് അൽ ഹക്കീം എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇൻഹിറാഫ് എന്നാണ് ഡിവിയേഷൻ, സയ്അത് എന്നാണ് അത് തന്നെ. വൽ മഅന, അതിൻ്റെ ആശയം, ഉഹദ്ദിറുക്കും, ഞാൻ നിങ്ങളോട് വാണിംഗ് നൽകുന്നു, ആര് പറയണേ, പണ്ഡിതന്മാരുടെ നാവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ, സത്യത്തിന് വിരുദ്ധമായ വ്യതിചലനങ്ങൾ പണ്ഡിതന്മാരുടെ നാവുകളിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഫലാത്തത്തെറിയൂ, അതിന് നിങ്ങൾ എന്ത് ചെയ്യും, പണ്ഡിതൻ പറഞ്ഞു എന്നിട്ട് അതിനെ പിന്തുടരരുത്. ആല കുൽത്തു നമി റാജ്യോ, അവിടെ കുൽത്തു എന്ന് പറഞ്ഞത് ഇല്ല യസീദ് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. മായുദിരീനി, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് പിടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യുഷൈ വരുവിന്, എന്ത് കാര്യമാണ് താങ്കൾ എന്നെ പഠിപ്പിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. കാരണം പണ്ഡിതന്റെ നാവിൽ നിന്ന് എന്ത് വരും എന്നാ പറഞ്ഞത്, ചിലപ്പോൾ പണ്ഡിതന്റെ നാവിലൂടെ ഷെയ്ത്താൻ സംസാരിക്കും. അതുകൊണ്ട് എന്താ ആദ്യം പറഞ്ഞത്, പണ്ഡിതൻ സയ്അത്ത് ചിലപ്പോൾ സംസാരിക്കും, വ്യതിചലനം, സത്യത്തിന് വിരുദ്ധമായ കാര്യം ചിലപ്പോൾ സംസാരിക്കും, അപ്പം അത് സ്വീകരിക്കരുത്. ചിലപ്പോൾ മുനാഫിഖ് എന്ത് ചെയ്യും, സത്യം പറഞ്ഞു തരും, അപ്പം അത് സ്വീകരിക്കുക മുനാഫിഖ് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല എന്നാണ് ഈ പിന്നെ ആര് പറഞ്ഞത്, യസീദ് എന്നിവർ പറയാണ് ആരോട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അല്ലേ, അങ്ങനെ വിശദീകരിക്കാൻ ചിലപ്പോൾ പണ്ഡിതൻ്റെ നാവിലൂടെ ഷെയ്ത്താൻ സംസാരിക്കുന്നു, ഷെയ്ത്താൻ പണ്ഡിതൻ്റെ നാവിലൂടെ സംസാരിക്കുന്നു. അതായത് ഖദ് യഖൂലുൽ ഹകീമു കലിമത്തുൽ ദലാലത്തി വൽ മുനാഫിഖു കലിമത്തുൽ ഹഖ്, ചിലപ്പോൾ ഹകീം പണ്ഡിതൻ എന്ത് ചെയ്യും, സത്യത്തിൻ്റെ വചനത്തിന് പകരം
ബലാലത്ത് വഴികേടിൻ്റെ വചനം സംസാരിച്ചു തരാം. ചിലപ്പോൾ മുനാഫിക്ക് കപടവിശ്വാസി സത്യത്തിൻ്റെ വചനം സംസാരിച്ചു എന്ന് വരാം എന്നതാണ്. ഇനി ഇജ്തനബ് ബിനി ഒഴിവാക്കണം, അത് കൽപ്പനാരൂപം. ബിൻ കലാമിൽ ഹക്കീമിൽ മുസ്തഹിറാത്ത് എന്നാൽ ഐ അൽ കലിമാത്തിൽ മുസ്തഹിറാത്തിൽ ബുത്തുലാൻ, ബുത്തുലാൻ അസത്യം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്റെ വചനം നീ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് ജനങ്ങൾ പറയും അല്ലത്തിയുക്കാലും മലഹ മാഹാദിയായി, നാസു ജനങ്ങൾ പറയും ഇൻകാറം ഫി ശൈലി തിൽക്കൽ മുസ്തഹിറാത്തി മാഹാദി, ആ അറിയപ്പെട്ട ആ കാര്യങ്ങൾ ഈ ഈ പണ്ഡിതൻ പറയുന്ന സത്യവിരുദ്ധമായ കാര്യങ്ങൾ കേട്ടിട്ട് ജനങ്ങൾ തന്നെ പറയുന്നത് മാഹാദി ഇതെന്താണ്, വലാ യസ്നി എന്നൊക്കെ അയില്ല ആ യസ്രിഫ് എന്നൊക്കെ എന്നെ പിന്തിരിച്ച് കളയണ്ട, അനി സുറാത്തുൽ മുസ്തഖീം, സുറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് നേരായ പാതയെ തൊട്ട് ഈ വചനങ്ങൾ ലാലിക്ക അൻഹു എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നുണ്ട് അൽ മദ്കൂറു മിനൽ മുസ്തഹിറാത്തിൽ ഹക്കീം, ആ പണ്ഡിതന്റെ സത്യവിരുദ്ധമായിട്ടുള്ള ആ വചനങ്ങൾ ഐ അത് ഇനി നിങ്ങൾ ആ ഇനി ആ പണ്ഡിതനിൽ നിന്നും അകലാനും കാരണമാകണ്ട. കാരണം പറയുന്ന ഇന്നഹു ലഅല്ലഹു ഐ അൽ ഹക്കീമ ഐ യർജിഉ മുസ്തഹിറാത്ത്, ഈ പറഞ്ഞ വചനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അവൻ ആ പണ്ഡിതൻ മാറിയേക്കാം. വതലഖൽ ഹഖ ഐ ഖുദുഹു, നീ ആ ഹഖ് സ്വീകരിച്ചോ. ഫഇന്ന അലൽ ഹഖി നുറാ ഐ ഫലാ യഖ്ഫാ അലൈക കലിമത്തുൽ ഹഖി ഫഇൻ സമിഅതഹ മിനൽ മുനാഫിഖി ലിമാ അലൈഹ മിനൽ നൂരി വദ്ദിയാഇ. ഇനി സത്യം പറയുന്നത് മുനാഫിഖ് കപടവിശ്വാസിയാണ്, കപടവിശ്വാസിയിൽ നിന്നാണ് സത്യം നിനക്ക് കിട്ടിയതെങ്കിലും അതിനെ സ്വീകരിച്ചോ. കാരണം എന്താണ്, ആ സത്യത്തിന് ഒരു നൂറുണ്ട്, വെളിച്ചമുണ്ട്, ഒതിയാ നൂറുണ്ട്, പ്രകാശമുണ്ട്, ഒതിയ ഒരു വെളിച്ചം ഉണ്ട്. വക്കതാരിക അപ്രകാരം തന്നെ കലിമാത്തുൽ ഹക്കീം പണ്ഡിതന്റെ വചനങ്ങൾ അൽ ബാത്തിലത്ത് സത്യവിരുദ്ധമായ വചനങ്ങൾ ലാ തഖ്ഫാ അലൈക ലി അന്നന്നാസീദാ യസ്മഉനഹാ യുൻകിറുനഹാ ലിമാ അലൈഹാ മിനൽ മിൻ ളലാമിൽ ബിദ്അത്തി വൽ ബുത്തുലാനി ഖുലുന ഇൻകാറൻ മാഹാദി, ഈ ബിദ്അത്തിന്റെ ഇരുട്ടും സത്യവിരുദ്ധതയുടെ ഇരുട്ടും ബുത്തുലാനിന്റെ ഇരുട്ടും ഒക്കെ ഉള്ളത് കാരണം ജനങ്ങൾക്ക് തന്നെ വ്യക്തമായത് കാരണം ജനങ്ങൾ തന്നെ പറയുന്നത് അത് വെറുത്തുകൊണ്ട് മാഹാദി ഇതെന്താന്ന് ചോദിക്കും. അങ്ങനെയുള്ള പണ്ഡിതന്റെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത്. വതുസ്തഹറു തിൽക്കലി കലിമാത്തു ബൈനൻ നാസ് ബിൽ ബുത്തുലാൻ, ആ ബുത്തുലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആ പദങ്ങൾ പണ്ഡിത വചനങ്ങൾ പ്രസിദ്ധി അറിയപ്പെടും. അലൈക അപ്പോൾ നിനക്ക് നിർബന്ധമാണ് അന്തജിത്തനിബ് മിൻ കലിമാത്തിൽ ഹക്കീം, പണ്ഡിതന്റെ വചനങ്ങൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്റെ വചനങ്ങളെ അല്ലെങ്കിൽ പണ്ഡിതന്റെ ഇത്തരത്തിലുള്ള വചനങ്ങളെ ഒഴിവാക്കൽ. അൽ മുൻകരത്തിൽ മാത്രം വലാക്കി, പക്ഷേ ലാ തത്രുക്കു സുഹ്ബത്തുൽ ഹക്കീം, പണ്ഡിതനുമായുള്ള സഹവാസം നീ നിർത്തണ്ട, ഉപേക്ഷിക്കണ്ട. ഫഇന്നഹു ലഅല്ലഹു യർജിഉ അൻഹ, കാരണം അവൻ അതിൽ നിന്ന് മടങ്ങിയേക്കാം എന്നാണ്. ഓക്കേ, ഇത് അവസാനത്തെ ക്ലിപ്പാണ്. ഇനി മോഡ്യൂൾ 12 കാണാം. മാം തുർത്തുഷി അവർക്കുണ്ട് കിതാബിൽ ഉള്ള ഭാഗം. റവാ അനസ് ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹ്ലുൽ ബിദഅ ശർറുൽ ഖൽഖി വൽ ഖലീഖത്തി, സൃഷ്ടികൾ പടപ്പുകളിലും മനുഷ്യരിലും ഏറ്റവും മോശമായ വിഭാഗമാണ്, മോശമായ വിഭാഗമാണ് ബിദഅത്തിന്റെ ആളുകൾ എന്ന്. ഇത് ഇമാം തുബ്രാനിയുടെ മുഅ്ജമുൽ ഔസത് എന്ന കിതാബിൽ ഈ ഹദീസ് കാണാം. ഇനി ഇതിനോട് സമാനമായിട്ടുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിം കിതാബുൽ സക്കാത്തിൽ കാണാം. ബാബുൽ ഖവാരിജി ശരിൽ ഖൽഖി വൽ ഖലീഖത്തി എന്ന ബാബിൽ. അൻ അബീ ദർ, അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. قال ابن عمر قال رسول الله صلى الله عليه وسلم ان بعدي من امتي او سيكون بعدي من امتي ان بعدي من امتي എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ശേഷം, അല്ലെങ്കിൽ ഔ സയകൂൻ ബാദി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ എനിക്ക് ശേഷം ഉണ്ടാവും എന്ത്, ഖൗമൻ യഖറൂൻ അൽ ഖുർആന ലാ യജാവിസു ഹലാഖിമഹും يخرجون من الدين كما يخرج السهم من الرميه ثم لا يعودون فيه هم شر الخلق والخليقه. ذا الحديث زائد النبي صلى الله عليه وسلم قال ان بعدي لك شيشا من امتي عند سموحتي عند امتي او سيكون بنيد شيشا عندك بعدي لك شيشا من امتي عند سموحتي قوم ഒരു കൂട്ടരും ഒരു സമൂഹം ഇങ്ങനെ യഖ്റഊന ഖുർആന, നബിന്റെ ഉമ്മത്തിൽ ഉണ്ടാവുന്ന ആരല്ലേ ഖുർആൻ ഓതുന്നവരായിട്ട്, ഖുർആൻ ഓതുന്നവരല്ലേ അവർ, ലാ യുജാബിസു ഹലാഖിമഹും അവരുടെ ഹുൽഖൂം ഉണ്ടല്ലോ, ഹുൽഖൂം തൊണ്ട, തൊണ്ട ലാ യുജാബിസു, ആ ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും അവരുടെ
അലായി ജാവിസും അത് വിട്ടുകിടക്കുകയില്ല. ഹലാഖയുമഹും അവരുടെ തൊണ്ട, തൊണ്ടക്ക് അപ്പുറത്തേക്ക് ഹൃദയത്തേക്ക് ഖുർആൻ പോകില്ല, ഹൃദയത്തേക്ക് ഖുർആൻ പോവുകയില്ല. അങ്ങനെ യഖ്റുജൂന ബഹ്ലഖൂം എന്നതിൻ്റെ ബഹുവചൻ രൂപമാണ് ഹലാഖയും. യഖ്റുജൂന മിനൽ ദീനി, അവർ ദീനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കമാ യഖ്റുജു സഹ്മു മിനർ റമിയതി, എന്ത് ഇരയിൽ നിന്ന് അല്ലെങ്കിൽ വേട്ടയാടപ്പെടുത്തുന്ന സംഗതിയിൽ നിന്ന്, വസ്തു ജന്തുവിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന കണക്കിന് ഇവരുടെ, ഇവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നവരാണ്, ദീനിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നവരാണ് എന്നാണ്. എന്നിട്ട് ഹും അവർ ഷർറുൽ ഖൽഖി വൽ ഖലീഖ, അവർ സൃഷ്ടികളിൽ പടപ്പുകളിലും മനുഷ്യരിലും ഏറ്റവും അല്ലെങ്കിൽ ഷർറിൻ്റെ അഹലുകാർ ആണ് എന്ന്. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത സുന്നത്തും ബിദഅത്തും പരമ്പര വായിച്ച ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.